Thank you.
അവസാന കാലത്ത് ജീവൻ പോകുന്ന അവസ്ഥയോ വന്നിരിക്കുന്ന ഒരു മനുഷ്യനെ
ഏതൊക്കെ
ഇവിടെ പ്രഭാഷണം
ஒரு காரணம் உள்ள
Prabhashan,
നമസ്തേ പഞ്ചകാംഗയേ എന്ന് വെച്ചാൽ ഏതെല്ലാം ആപത്തിൽ നിന്നാണ് പാണ്ഡവന്മാരെ രക്ഷിച്ചത് ഓരോന്ന് ഓരോന്ന് പറഞ്ഞാണ് കുന്തിദേവി ഇവിടെ സ്തുതിക്കുന്നത്. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. വിഷബാധയിൽ നിന്ന്, ക്രൂര അപമാനങ്ങളിൽ നിന്ന്, ചേല സമയത്ത് ചേലയായിട്ട് വന്നു, അസ്ത്രങ്ങളിൽ നിന്ന്, ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന്, ഇപ്പം നോക്കണേ പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിക്കുന്നു. ഇങ്ങനെ അനവധി തപ്പ കേട്ടപ്പോ എന്താ ഒടുവിൽ കുന്തിദേവി എന്താ പ്രാർത്ഥിക്കുന്നേ? ഒരേ ഒരു വരം മാത്രമേ എനിക്ക് തന്നാ മതി. എന്ത് വരവാ? എപ്പോഴും എനിക്ക് ആപത്തുകൾ തന്നാ മതി എന്നാ പറയുന്നേ. തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാൽ അവനർഭവനപ്രദ. ആപത്ത് വന്നെങ്കിലേ ഭഗവാനെ സ്മരിക്കുക. സുഖഭോഗങ്ങളിലിരിക്കുമ്പോ ഈശ്വരനെ സ്മരിക്കുമോ എന്നറിയത്തില്ല. അങ്ങനെയുള്ളവരും കാണുമായിരിക്കും, നമുക്കതിനെ പറ്റി പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ പറയുന്നേ, കൃഷ്ണ എനിക്ക് എപ്പോഴും നീ ആപത്ത് നന്നാ മതി, എന്നെങ്കിലേ എനിക്ക് നിന്റെ ദർശനം കിട്ടത്തുള്ളൂ, വേറെ ഒന്നും എനിക്ക് വേണ്ട എന്നാ പറയുന്നേ. അതിനുശേഷമാണ് പിന്നെ അതായത് അടുത്തത് നമുക്ക് ഭീഷ്മസ്തുതിയാണ്. ഭീഷ്മസ്തുതിയിൽ എന്താ? ഭീഷ്മപിതാമഹ ഉത്തരായണത്തിൽ പോകേണ്ട സമയമായി എന്നാർക്ക് ഭഗവാന് മനസ്സിലായി. ഭഗവാൻ പാണ്ഡവന്മാരെയും കൂട്ടിക്കൊള്ളു. അതിനിടയിൽ ഒരു കഥയുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് നേരത്തെ ഭഗവാനോട് പിതാമഹൻ ഒരു വരം എടുത്തിരുന്നു. കാരണം എൻ്റെ അന്ത്യസ്മരണ സമയത്ത് എന്നിലങ്ങ് ഉണ്ടാകണം എന്ന്. അതൊരു വലിയ കഥയാണ്. അതിപ്പോ പറഞ്ഞാൽ 11 മണിക്ക് 12 മണി വരെയാണ് നമ്മുടെ പ്രഭാഷണം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും. വിഷ്ണു വിരാമ ധ്യാനം വേണ്ടി
അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട്
അംഗീകരിച്ചതിന് ശേഷം നീ എനിക്ക് അർജുനിയെ ഭഗവാന്റെ വിശേഷങ്ങളൊക്കെ ധർമ്മപുത്ര മഹാരാജാവ് അയ്യൂരില് ആറേഴ് മാസം വേണ്ടിയിട്ടാണ്
ఆత్మవిసంబరపు సాం గోణవ్యాధి
മനസ്സിലൊക്കെ ലീലയാ ചേതാരാ ചേച്ചയാക്കാൻ ജീവവാണേ.